Hi friends, Assalamualaikum. Bismi ke channel ata, hello, kuswagadam. Inna namlal oru koori mutta onda, oru plate in raiyalar snack in the recipe chenna da. Engine arndu noka. Aine thittu na vada oru koori mutta aine thittu thada. Oye oru koori mutta nam koru bowli leke potti choru choruka. Ni thile ke na chettu orkuna da. Kal cup pal ana. Naya kal cup pal idu bolle chari class leke alandu thittu da na. Ni thile ke ra 1/2 teaspoon eleke da potti choru choruka. Pal thalapichado thalapikyaathado aye pal namko use cheyavunna da na ta. I will make a pile and a waste it. Like a pinch of upser to the tender. Like a 2 tablespoon, panjasara woody, cher to the tender. Mother and the taste and insert the cherka. Uri table by 2 tablespoon and jerth, the mother could the vernal moon or a cherkata, Nidilek and Certurkunda, Maidiana, Urikapu Maidir, the Tampa the Melinda Capilla, Urikapu Maidiana, Editha. I the Lake Certurka, Nidilek and Certurkunda, Kalkapu, Iripudiana, Patri Nulapoka, number the Arakana, Iripudiana, Certurta. A puy Iripudinaka Maida, Korsimadigi, Iripudi Uddal Madigil, Angani Certurkata. Upon number the Arakana, your snack, Korsi crispy Irika. കുറച്ച് ക്രിസ്പിയോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി മൈദയുടെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം പാടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് പാത്രം മിക്സ് ചെയ്ത് അട മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേറെ ഇനി പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ രീതിയിൽ മിക്സ് ചെയ്താൽ മതി അണ്ട് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് രണ്ട് റോബസ്റ്റ പഴാണ് ട്ടോ എടുക്കുന്നത് ഇപ്പോ നിങ്ങളുടെ അടുത്ത മൈസൂർ പഴാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത്ര ടേസ്റ്റ് മൈസൂർ പഴം ചേർത്താൽ ഉണ്ടാവില്ല മൈസൂർ പഴത്തിന് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും അപ്പോൾ ഞാലിപ്പൂവൻ പഴം അതുപോലെ റോബസ്റ്റ പഴമൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ തോലൊക്കെ പഴുത്ത് കറുത്തുപെട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ നമ്മൾ കളയാന്ന് കരുതി വെച്ചിരിക്കുന്ന പഴം അതൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നല്ല പഴുത്ത പഴമാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അപ്പം മധുരം കുറച്ച് ചേർത്താലും മതിയാകും ഇനി ഇത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഫ്രഷായിട്ട് ചിരകിയെടുത്തിട്ടുള്ള അര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇതുപോലെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യാം ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ കൈകൊണ്ട് ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ കൈയാണ് സുഖം നമ്മുടെ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ കൈകൊണ്ടാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ അത് കൈകൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു പഴമൊന്നും ഒരുപാട് ഉടഞ്ഞിങ്ങനെ പോകണ്ട എന്താ പറയുക നല്ല പേസ്റ്റ് പോലെ ഒന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിവിടെ ഉടച്ചെടുത്തിട്ടുള്ള പഴവും തേങ്ങയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അപ്പസോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം മുട്ട ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങി വരും അപ്പം നിങ്ങൾക്ക് ഇനി അപ്പസോഡ എന്തെങ്കിലും ചേർക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പസോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ഒരു പിഞ്ച് ചേർക്കാം മുട്ട ചേർത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ പാലോ വെള്ളമോ ഒന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കോഴിമുട്ടയും കാൽ കപ്പ് പാലും കറക്റ്റ് അളവാണ് ഈ ഒരു കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയും രണ്ട് പഴവും എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ അധികം എടുക്കുന്നുണ്ടെങ്കിൽ പഴമൊക്കെ അധികം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പാലിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും മുട്ട ഒന്ന് തന്നെ ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് വേണ്ടത് കേട്ടോ നമുക്ക് പഴത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഴം ഇപ്പോൾ രണ്ടെണ്ണമൊക്കെ വേണം അധികം ചേർക്കുക അപ്പോൾ ഒരല്പം പാൽ കൂട്ടി എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൈദയാണോ അരിപ്പൊടിയാണോ ഇത് ചേർക്കുന്നത് കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കുക അപ്പോൾ ഒരു ചേരുവ മാത്രമായിട്ട് കൂട്ടിയെടുക്കാതിരുത് കേട്ടോ ബാക്കി എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ രണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്ന ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടാലും മതിയാകും
നല്ല ടേസ്റ്റാണ്. പഴമൊക്കെ പഴുത്ത് കറുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാം, അതുപോലെ തന്നെ ഇതുപോലെ റോബസ്റ്റ പഴമൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയൊരു സ്നാക്കാണ്. ഒരു കോഴിമുട്ട കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ദാ ഇതിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വൈഡായിട്ടുള്ള ചെന്നിച്ചട്ടിയോ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം എണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് വേർവിട്ട് വന്നോളൂ. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇപ്പോൾ രണ്ട് ഭാഗവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആരെങ്കിലും തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകയും വേണം, എന്നിട്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായം അറിയിക്കും വേണം കേട്ടോ. അതെ, അടുത്തതും ഇതേപോലെ നുള്ളിയിട്ട് കൊടുക്കാം, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്കാണ് കേട്ടോ. മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമൊക്കെ നല്ല സോഫ്റ്റ് ആണ്, ഉള്ളും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾ മൈദയുടെ അളവ് കുറച്ച് അരിപ്പൊടിയാണ് കൂടുതൽ എടുക്കുന്നതെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും കേട്ടോ. പുറം കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോഴും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല, കുറച്ച് ക്രിസ്പി ആകുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്കാണ് പഴവും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നെ വിജയിക്കാൻ മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.